കന്യാസ്ത്രീയെ പീഡിപ്പിച്ച കേസിൽ ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിനെതിരെ ബലാത്സംഗം ഉൾപ്പെടെ അഞ്ച് വകുപ്പുകൾ ചുമത്തി പോലീസ് കുറ്റപത്രം. പത്ത് വർഷം വരെ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റങ്ങളാണ് ചുമത്തിയിരിക്കുന്നത്. നാളെ പാലാ കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിക്കുന്നത്. ജി ശ്രീജിത്ത് ചേരുകയാണ് കോട്ടയത്ത് നിന്നും വിവരങ്ങളുമായി. ശ്രീജിത്ത്, ഈ ബിഷപ്പിനെതിരെ എന്തൊക്കെ വകുപ്പുകൾ ചുമത്തിയാണ് ഇപ്പോൾ കുറ്റപത്രം തയ്യാറാക്കിയിട്ടുള്ളത്? വിവരങ്ങൾ. അമീന, ഏറെ കാലത്തെ വിവാദത്തിന് ശേഷം ഫ്രാങ്കോ കേസിലെ കുറ്റപത്രം നാളെ പാലാ കോടതിയിൽ സമർപ്പിക്കപ്പെടുകയാണ്. ഇതിൻ്റെ വിശദാംശങ്ങളാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഇതിൽ ജീവപര്യന്തം വരെ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റങ്ങൾ ചേർത്തിരിക്കുന്നു. അന്യായമായി തടഞ്ഞുവെച്ചു, അധികാര ദുർവിനിയോഗം നടത്തി ലൈംഗികമായി പീഡിപ്പിച്ചു, പ്രകൃതി വിരുദ്ധ ലൈംഗിക പീഡനം നടത്തി, ഭീഷണിപ്പെടുത്തി, മേലധികാരം ഉപയോഗിച്ച് തൻ്റെ നിയന്ത്രണത്തിലുള്ള സ്ത്രീയെ ലൈംഗികമായി ദുരുപയോഗം ചെയ്തു, ഒരേ സ്ത്രീയെ സ്വാധീനം ഉപയോഗിച്ച് തുടർച്ചയായി ബലാത്സംഗം ചെയ്തു എന്ന വകുപ്പുകളാണ് ഈ ഒരു കുറ്റപത്രത്തിൽ ചുമത്തിയിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കർദിനാൾ ജോർജ് ആലഞ്ചേരി ഉൾപ്പെടെയുള്ള അവർ ഇതിൽ സാക്ഷികളായിരിക്കുന്നു എന്നുള്ളതാണ്. നാല് ബിഷപ്പ്, പാലാ ബിഷപ്പ് ജോസഫ് കല്ലറങ്ങാട്ടടക്കം നാല് ബിഷപ്പുമാരും ഈ ഒരു ഇതിൽ സാക്ഷികളായിട്ടുണ്ട്. പാലാ ബിഷപ്പിനെ കൂടാതെ ഭഗൽപൂർ രൂപതയുടെ ബിഷപ്പ് കുര്യൻ വല്യകണ്ടത്തിൽ, ഉജ്ജയിൻ രൂപത ബിഷപ്പ് സെബാസ്റ്റ്യൻ വടക്കേൽ എന്നിവരടക്കമുള്ളവരാണ് ഇതിൽ സാക്ഷികളായിരിക്കുന്നത്. 25 കന്യാസ്ത്രീകളും ഇതിൽ സാക്ഷികളായിരിക്കുന്നു. 11 വൈദികരും ഈ കേസിൽ സാക്ഷികളാണ്. അങ്ങനെ 83 സാക്ഷികളാണ് ഈ കേസിൽ ആകെ ഉൾപ്പെട്ടിരിക്കുന്നത്. ഏതാണ്ട് 10 കന്യാസ്ത്രീകളുടെ രഹസ്യമൊഴി നേരത്തെ തന്നെ മജിസ്ട്രേറ്റിന് മുന്നിൽ നൽകുകയും ചെയ്തിരിക്കുന്നതാണ്. പഴുതടക്കലിനെതിരായ കുറ്റപത്രം നാളെ പാലാ കോടതിയിൽ സമർപ്പിക്കും. ജി ശ്രീജിത്ത് ആണ് വിവരങ്ങൾ നൽകിയത്. പെരുമാറ്റച്ചട്ട ലംഘനങ്ങൾക്കെതിരെ നിലപാട് കർശനമാക്കി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ പ്രസ്താവനകളിൽ ജാഗ്രത പാലിക്കണമെന്ന് മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ താക്കീതു നൽകി. പാലക്കാട് തിരഞ്ഞെടുപ്പ് റാലിയിൽ വടിവാൾ കണ്ടെന്ന ആരോപണം അന്വേഷിക്കും. ആറ്റിങ്ങലിൽ ശബരിമലയുമായി ബന്ധപ്പെട്ട ലഘുലേഖകൾ പിടിച്ചെടുത്തു. അതിനിടെ ശബരിമല വിവാദ പ്രസംഗത്തിൽ NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപി കളക്ടർക്ക് വിശദീകരണം നൽകി. ക്ഷേമ പെൻഷനുകൾ വാങ്ങുന്നവർ വോട്ട് ചെയ്തില്ലെങ്കിൽ ദൈവം ചോദിക്കുമെന്ന പ്രസംഗമാണ് ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രന് വിനയായത്. ഇത്തരം പ്രസ്താവനകൾ ആവർത്തിക്കരുതെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണ മന്ത്രിയോട് കത്തിലൂടെ ആവശ്യപ്പെട്ടു. ദൈവത്തിന്റെ പേരിൽ ഭയപ്പെടുത്തുന്നത് മാതൃകാ പെരുമാറ്റച്ചട്ടത്തിന്റെ ലംഘനമാണെന്ന് കത്തിൽ വ്യക്തമാക്കി. പാലക്കാട് ഇടതു സ്ഥാനാർത്ഥി MB രാജേഷിന്റെ റാലിയിൽ വടിവാൾ കണ്ടെന്ന ആരോപണം അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ സംസ്ഥാന പോലീസ് മേധാവി ലോക്നാഥ് ബെഹ്റയോട് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ആവശ്യപ്പെട്ടു. പ്രചരണ റാലികളിൽ ആയുധങ്ങൾ കൊണ്ടുപോകുന്നത് കർശനമായി തടഞ്ഞിട്ടുണ്ടെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ DGP അറിയിച്ചു. അഭിപ്രായ സർവേകൾ നൽകുമ്പോൾ അതിൽ മതാടിസ്ഥാനത്തിൽ വിവരങ്ങൾ കാണിക്കരുതെന്ന് മാധ്യമങ്ങളോടും കമ്മീഷൻ ആവശ്യപ്പെട്ടു. തിരുവനന്തപുരം ആറ്റിങ്ങലിൽ ശബരിമലയുമായി ബന്ധപ്പെട്ട ലഘുലേഖകൾ പിടിച്ചെടുത്തു. ശബരിമല കമ്മ്യൂണിസ്റ്റ് ഭീകരതയും കോൺഗ്രസ് വഞ്ചനയും എന്ന പേരിലാണ് ലഘുലേഖ. രണ്ടുപേരെ ആറ്റിങ്ങൽ പോലീസ് കസ്റ്റഡിയിലെടുത്തു, കാറും പിടിച്ചെടുത്തു. അതേസമയം ശബരിമല വിഷയമുയർത്തി വോട്ട് ചോദിച്ച സംഭവത്തിൽ തൃശൂരിലെ NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപി ജില്ലാ കളക്ടർക്ക് വിശദീകരണം നൽകി. നിയമവിദഗ്ധരുടെ സഹായത്തോടെ BJP ജില്ലാ നേതൃത്വം തയ്യാറാക്കിയ വിശദീകരണക്കുറിപ്പ് കേന്ദ്ര നേതൃത്വത്തിനയച്ച് അനുമതി നേടിയ ശേഷമാണ് കളക്ടർക്ക് കൈമാറിയത്. പെരുമാറ്റച്ചട്ടം ലംഘിച്ചിട്ടില്ലെന്നും ശബരിമല എന്നത് മത സാമുദായിക ചിഹ്നങ്ങളിൽ ഉൾപ്പെടുന്നില്ലെന്നും BJP വിശദീകരണത്തിൽ പറയുന്നു. പ്രചരണ രംഗം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പൂർണ്ണമായ നിരീക്ഷണത്തിലാണ്. ഓരോ ചട്ടലംഘനത്തിനും ഉടനടി നടപടി എന്ന നിലപാടാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണയുടേതാണ്. ഇതുകൊണ്ടുകൂടിയാണ് തെരഞ്ഞെടുപ്പ് ചൂടിൽ വാവിട്ടു പോണ വാക്കുകൾക്ക് ഉടനടി വിശദീകരണം നൽകാൻ സ്ഥാനാർത്ഥികൾക്ക് തയ്യാറാവേണ്ടി വരുന്നതും. വിവിധ ബ്യൂറോകൾക്കൊപ്പം TG സജിത്ത്, News 18, തിരുവനന്തപുരം. ശബരിമല പ്രശ്നം ഉയർത്തിപ്പിടിച്ച് BJP പ്രചാരണം നടത്തുമെന്ന് സംസ്ഥാന അധ്യക്ഷൻ PS ശ്രീധരൻപിള്ള. ദൈവത്തിന്റെ പേരിൽ പ്രചാരണം നടത്തില്ല, എന്നാൽ ഹിന്ദുത്വത്തിന് വോട്ട് ചെയ്യുക എന്നത് പറഞ്ഞാൽ അത് തെറ്റല്ല. ശബരിമല എന്ന് പറയുമ്പോൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുന്ന ജൽപ്പനങ്ങൾ അനാവശ്യമാണ്. സുരേഷ് ഗോപി ദൈവനാമത്തിൽ വോട്ട് ചോദിച്ചിട്ടില്ലെന്നും ശ്രീധരൻപിള്ള പറഞ്ഞു. അപരഭീഷണി വിട്ടൊഴിയാതെ മുന്നണി സ്ഥാനാർത്ഥികൾ. വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്ക് രണ്ട് അപരന്മാരെ നേരിടണം. MB രാജേഷിനും അടൂർ പ്രകാശിനും ET മുഹമ്മദ് ബഷീറിനുമൊക്കെ അപരഭീഷണിയുണ്ട്. പത്രിക പിൻവലിക്കാനുള്ള സമയം അവസാനിച്ചിട്ടും പിന്മാറാതെ അപരന്മാർ. വയനാട്ടിൽ മത്സര രംഗത്തുള്ളത് 3 രാഹുൽ ഗാന്ധിമാരാണ്. കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിക്ക് പുറമെ KE രാഹുൽ ഗാന്ധിയും KE രാഹുൽ ഗാന്ധിയും. പൊന്നാനിയിൽ ET മുഹമ്മദ് ബഷീർ നേരിടേണ്ടത് 3 മുഹമ്മദ് ബഷീറുമാരെ. എതിർ സ്ഥാനാർത്ഥി PV അൻവറിനുമുണ്ട് അതേ പേരിൽ അപരൻ. പാലക്കാട് MB രാജേഷിന് ഭീഷണിയായി P രാജേഷും A രാജേഷും.
മലപ്പുറത്ത് വി പി സാനുവിനെ നേരിടാൻ എൻ കെ സാനു. ആറ്റിങ്ങലിൽ അടൂർ പ്രകാശിനെതിരെ രണ്ട് പ്രകാശുമാർ മത്സരിക്കും. തിരുവനന്തപുരത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥി ശശി തരൂരിന് വെല്ലുവിളിയായി ടി ശശിയും മത്സരരംഗത്ത് ഉറച്ചു നിൽക്കുന്നു. ഇതിൽ ചില മണ്ഡലങ്ങളിലെങ്കിലും മുന്നണി സ്ഥാനാർത്ഥികളുടെ ജയപരാജയങ്ങൾ നിർണ്ണയിക്കുക അപരന്മാരാകും. പത്രിക പിൻവലിക്കൽ പൂർത്തിയായതോടെ സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് ചിത്രം വ്യക്തമായി. സ്വതന്ത്ര സ്ഥാനാർത്ഥികൾക്ക് ചിഹ്നങ്ങളും അനുവദിച്ചു. പൊന്നാനിയിലെ ഇടതു സ്വതന്ത്രൻ പി വി അൻവറിന് കത്രികയാണ് ചിഹ്നം. ന്യൂസ് 18 തിരുവനന്തപുരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടിംഗ് യന്ത്രങ്ങളുടെ സുതാര്യത ഉറപ്പാക്കാൻ കൂടുതൽ വിവിപാറ്റ് രസീതുകൾ എണ്ണണമെന്ന് സുപ്രീംകോടതി. ഒരു ലോക്സഭാ മണ്ഡലത്തിന് കീഴിലുള്ള ഓരോ നിയമസഭാ മണ്ഡലത്തിലും 5 വോട്ടിംഗ് യന്ത്രങ്ങളിലെ വിവിപാറ്റ് എണ്ണണം. നിലവിൽ ഒരു വോട്ടിംഗ് യന്ത്രത്തിലെ വിവിപാറ്റ് എണ്ണിയിരുന്നതാണ് കോടതി 5 വർദ്ധിപ്പിച്ചത്. ഉത്തരവ് ഫലപ്രഖ്യാപനത്തിൽ ചെറിയ കാലതാമസം ഉണ്ടാക്കിയേക്കും. ഒരു ലോക്സഭാ മണ്ഡലത്തിലെ ഓരോ നിയമസഭാ പരിധിയിലെയും ഒരു വോട്ടിംഗ് യന്ത്രത്തിലെ വിവിപാറ്റ് രസീതുകളിൽ നിന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ രീതിയാണ് സുപ്രീംകോടതി മാറ്റിയത്. ഒരു നിയമസഭാ മണ്ഡലത്തിൽ ഇനി 5 വോട്ടിംഗ് യന്ത്രങ്ങളിലെ വിവിപാറ്റുകൾ എണ്ണും. 7 നിയമസഭാ മണ്ഡലങ്ങൾ ചേരുന്ന കേരളത്തിലെ ഒരു ലോക്സഭാ മണ്ഡലത്തിൽ 35 യന്ത്രങ്ങളിലെ വിവിപാറ്റുകൾ എണ്ണേണ്ടി വരും. ക്രമരഹിതമായാണ് എണ്ണേണ്ട വോട്ടിംഗ് യന്ത്രങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത്. 50% വിവിപാറ്റുകൾ എണ്ണണമെന്നാവശ്യപ്പെട്ട് ചന്ദ്രബാബു നായിഡുവിന്റെ നേതൃത്വത്തിൽ 21 പ്രതിപക്ഷ പാർട്ടികൾ നൽകിയ ഹർജിയിലാണ് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ സുപ്രീംകോടതി ബെഞ്ചിന്റെ ഉത്തരവ്. നിലവിലെ രീതിയെ അവിശ്വസിക്കുന്നില്ലെന്നും എണ്ണം വർദ്ധിപ്പിക്കുന്നത് കൂടുതൽ തൃപ്തികരമാകുമെന്നും കോടതി പറഞ്ഞു. എന്നാൽ 5 യന്ത്രങ്ങളിലെ വിവിപാറ്റുകൾ എണ്ണിയതുകൊണ്ട് സംശയം ദൂരീകരിക്കാനാകില്ലെന്നും ഉത്തരവ് കോടതി പുനഃപരിശോധിക്കണമെന്നും പ്രതിപക്ഷ പാർട്ടികൾ ആവശ്യപ്പെട്ടു. 50% വിവിപാറ്റുകൾ എണ്ണാൻ 6 വരെ സമയമെടുക്കുമെന്നും ഫലപ്രഖ്യാപനം വൈകുമെന്നുമായിരുന്നു ഹർജിയെ എതിർത്ത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലപാട്. രാജ്യത്താകെ 4,125 വോട്ടിംഗ് യന്ത്രങ്ങളിലെ വിവിപാറ്റുകൾ എണ്ണിയിരുന്നത് കോടതി വിധിയിലൂടെ 20,625 ഉയരും. ഒരേ സമയം 5 മേശകളിലായി 5 വോട്ടിംഗ് യന്ത്രങ്ങളിലെ വിവിപാറ്റുകൾ എണ്ണിയാൽ വലിയ കാലതാമസമില്ലാതെ ഫലപ്രഖ്യാപനം നടത്താനാകുമെന്നാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്കുകൂട്ടൽ. ഡൽഹിയിൽ നിന്ന് എം ഉണ്ണികൃഷ്ണൻ, ന്യൂസ് 18. ശബരിമലയിൽ വിശ്വാസം സംരക്ഷിക്കുമെന്നും അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിക്കുമെന്നും പ്രഖ്യാപിച്ച BJP പ്രകടന പത്രിക. ഭീകരവാദത്തോട് സന്ധിയില്ലെന്നും കർഷകർക്ക് പലിശരഹിത വായ്പ ലഭ്യമാക്കുമെന്നും വാഗ്ദാനമുണ്ട്. ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കുമെന്നും പ്രകടന പത്രികയിൽ പറയുന്നു. രാഷ്ട്രവാദ് പ്രേരണ ഹൈ, അന്ത്യോദയ ദർശന ഹൈ, വികസ്വര രാജ്യമായ ഇന്ത്യയെ വികസിത രാജ്യമാക്കി മാറ്റുമെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകുന്ന വാഗ്ദാനം. സങ്കല്പ് പത്ര എന്ന് പേരിട്ടിരിക്കുന്ന പ്രകടന പത്രികയിൽ ഇന്ത്യയെ ലോകത്തിലെ 3 സാമ്പത്തിക ശക്തിയായി വളർത്തുമെന്നും പറയുന്നു. ശബരിമലയിൽ വിശ്വാസവും ആചാരവും സംരക്ഷിക്കുമെന്നും അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിക്കുമെന്നുമാണ് മറ്റൊരു വാഗ്ദാനം. സഭീ സംഭാവനാവും കോ തലാസ് കരേംഗേ ഓർ ഹമാരാ യേ പ്രയത്ന ഹോഗാ കി ജൽദി സേ ജൽദി സൗഹാർദ്ദപൂർണ വാതാവരണമേ ഭവ്യ രാം മന്ദിർ കാ നിർമ്മാണ ഹോ ജായേ. 60 വയസ്സ് കഴിഞ്ഞ ചെറുകിട ഇടത്തരം കർഷകർക്ക് പെൻഷൻ നൽകും. കൃത്യമായി തിരിച്ചടയ്ക്കുന്ന കർഷകർക്ക് 1 മുതൽ 5 വർഷത്തേക്ക് 1,00,000 രൂപ വരെ പലിശരഹിത വായ്പ ലഭ്യമാക്കും. ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കും. പൗരത്വ ഭേദഗതി ബിൽ പാസാക്കും. പാർലമെന്റിലും നിയമസഭകളിലും 33% സ്ത്രീ പ്രാതിനിധ്യം ഉറപ്പുവരുത്താൻ ഭരണഘടനാ ഭേദഗതി വരുത്തും. മുത്തലാഖ് നിരോധനത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്നും പ്രകടന പത്രികയിലുണ്ട്. വലിയ വാഗ്ദാനങ്ങളോ പുതിയ വാഗ്ദാനങ്ങളോ അല്ല, തുടങ്ങിവെച്ച വികസന പ്രവർത്തനങ്ങൾക്ക് ഭരണ തുടർച്ച തേടുകയാണ് BJP. ഡൽഹിയിലെ BJP കേന്ദ്ര ആസ്ഥാനത്ത് നിന്നും ക്യാമറാമാൻ KP ധനേഷിനൊപ്പം KP അഭിലാഷ്, ന്യൂസ് 18. ദരിദ്രർക്ക് പ്രതിവർഷം 72,000 രൂപ ഉറപ്പു നൽകുന്ന ന്യായ് പദ്ധതിയാണ് കോൺഗ്രസ് ഉയർത്തിക്കാട്ടുന്നതെങ്കിൽ കർഷകരുടെ വരുമാനം ഇരട്ടിയാക്കുമെന്ന പ്രഖ്യാപനമാണ് BJP നടത്തുന്നത്. പതിവ് പ്രഖ്യാപനങ്ങളായ രാമക്ഷേത്രവും ഏകീകൃത സിവിൽ കോഡും BJP വീണ്ടും പറയുമ്പോൾ മതേതര ഇന്ത്യ സൃഷ്ടിക്കുമെന്നായിരുന്നു കോൺഗ്രസിന്റെ വാഗ്ദാനം. പ്രകടന പത്രികകളുടെ വിശ്വാസ്യത തന്നെ ചോദ്യം ചെയ്യപ്പെടുന്നതിനിടെയാണ് പ്രധാന രാഷ്ട്രീയ പാർട്ടികളെല്ലാം വാഗ്ദാന പെരുമഴയുമായി വീണ്ടും രംഗത്തെത്തിയിരിക്കുന്നത്. ഉറപ്പായും നടപ്പാക്കുമെന്നാണ് കോൺഗ്രസിന്റെ പ്രകടന പത്രികയുടെ തലവാചകം തന്നെ. ദരിദ്രർക്ക് പ്രതിവർഷം 72,000 രൂപ വാഗ്ദാനം ചെയ്യുന്ന ന്യായ് പദ്ധതിയാണ് കോൺഗ്രസിന്റെ പ്രധാന നിർദ്ദേശം. 150 തൊഴിലുറപ്പും കർഷകർക്ക് പ്രത്യേക ബജറ്റുമാണ് കോൺഗ്രസിന്റെ മറ്റ് പ്രധാന വാഗ്ദാനങ്ങൾ. കോൺഗ്രസിന്റെ ന്യായ് പദ്ധതിയെ കടുത്ത ഭാഷയിൽ വിമർശിച്ച BJP
ദേശീയതയെയും വിശ്വാസത്തെയുമാണ് പ്രകടന പത്രികയിൽ മുറുകെ പിടിച്ചത്. കർഷകരുടെ വരുമാനം 2022 ആകുമ്പോൾ ഇരട്ടിയായി വർദ്ധിപ്പിക്കുമെന്നും പലിശരഹിത വായ്പയുമാണ് ബിജെപിയുടെ പ്രധാന വാഗ്ദാനങ്ങൾ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ ബിജെപിയുടെ പ്രധാന പ്രചാരണ വിഷയമായിരുന്ന കള്ളപ്പണ നിരോധനത്തെക്കുറിച്ച് ഇത്തവണ പരാമർശം പോലുമില്ല. പതിവ് വാഗ്ദാനങ്ങളായ രാമക്ഷേത്രവും ഏകീകൃത സിവിൽ കോഡും പതിവ് പോലെ ഇത്തവണയും ഇടം നേടുകയും ചെയ്തു. It's not even prepared with an Ivy League mindset. This has been prepared with a strong nationalist vision. തൊഴിലാളികൾക്ക് പ്രതിമാസം കുറഞ്ഞ വേതനം 18,000 രൂപയാക്കുമെന്നായിരുന്നു CPM പ്രകടന പത്രികയിലെ പ്രധാന വാഗ്ദാനം. ഇലക്ഷൻ ഡെസ്ക്, ന്യൂസ് 18. സീറ്റ് നിഷേധിക്കപ്പെട്ടതിനെ തുടർന്ന് ഇടഞ്ഞു നിൽക്കുന്ന മുതിർന്ന നേതാക്കളെ അനുനയിപ്പിക്കാൻ BJP നീക്കം. കാൺപൂരിൽ സീറ്റ് നിഷേധിക്കപ്പെട്ട മുരളി മനോഹർ ജോഷിയുമായി BJP ദേശീയ അധ്യക്ഷൻ അമിത്ഷാ കൂടിക്കാഴ്ച നടത്തി. സ്ഥാപക നേതാക്കളായ അദ്വാനിയെയും മുരളി മനോഹർ ജോഷിയെയും നേരിട്ട് കണ്ട് അനുനയിപ്പിക്കണമെന്ന RSS സമ്മർദ്ദത്തെ തുടർന്നാണ് കൂടിക്കാഴ്ച. സീറ്റ് നിഷേധിക്കപ്പെട്ടതിൽ ഇരു നേതാക്കളും പ്രതിഷേധം അറിയിച്ചിരുന്നു. തിരഞ്ഞെടുപ്പ് വേളയിൽ പരസ്യ പ്രസ്താവനകളുമായി നേതാക്കൾ വീണ്ടും രംഗത്തെത്തിയാൽ തിരിച്ചടിയാകുമെന്നാണ് പാർട്ടിയുടെ വിലയിരുത്തൽ. പാകിസ്ഥാന്റെ F-16 വിമാനം വെടിവെച്ചിട്ടതിന് ഇന്ത്യ തെളിവുകൾ പുറത്തുവിട്ടു. അഭിനന്ദന്റെ MiG-21 ബൈസൺ വിമാനം ഉപയോഗിച്ച് F-16 വിമാനം വെടിവെച്ചിട്ടതിന്റെ റഡാർ ചിത്രങ്ങൾ, ഇലക്ട്രോണിക് സിഗ്നേച്ചർ എന്നിവയാണ് വ്യോമസേന പരസ്യപ്പെടുത്തിയത്. കൂടുതൽ തെളിവുകൾ ഉണ്ടെങ്കിലും രഹസ്യ സ്വഭാവം നിലനിർത്തേണ്ടതിനാൽ ഇപ്പോൾ പുറത്തുവിടുന്നില്ലെന്ന് വ്യോമസേന വ്യക്തമാക്കി. Fired multiple AMRAAM missiles which were defeated by use of countermeasures and tactical maneuvers. In the aerial combat that followed, one MiG-21 Bison of the Indian Air Force piloted by Wing Commander Abhinandan. മസാല ബോർഡിൽ സർക്കാരിനെതിരെ ആരോപണം ഘടിപ്പിച്ച് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. കടപ്പത്രം വാങ്ങിയ CDPQ കമ്പനി പ്രതിനിധികൾ സംസ്ഥാനത്തെത്തി ഉന്നതരുമായി ചർച്ച നടത്തിയെന്ന് പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. റിസർവ് ബാങ്കുമായി കൂടിയാലോചിച്ചാണ് കടപ്പത്രം ഇറക്കിയതെന്നും വികസനം മുടക്കാനാണ് പ്രതിപക്ഷം ശ്രമിക്കുന്നതെന്നുമായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി. കിഫ്ബി കടപ്പത്രത്തെക്കുറിച്ച് മുഖ്യമന്ത്രി വിശദീകരിച്ചതിന് പിന്നാലെയാണ് കടുത്ത ആരോപണവുമായി പ്രതിപക്ഷ നേതാവ് രംഗത്തെത്തിയത്. CDPQ കമ്പനി അധികൃതർ സംസ്ഥാനത്തെത്തി ഉന്നതരുമായി ചർച്ച നടത്തിയെന്നാണ് ആരോപണം. ഏറിസ് സീഗൽ എന്ന് പറയുന്നത് ആരാണ്? ലാവലിന്റെ ഡയറക്ടർ അല്ലേ? ഈ March 23 മുതൽ 27 വരെ തിരുവനന്തപുരത്ത് ആരോടൊക്കെ ചർച്ച നടത്തി? എന്തായിരുന്നു ചർച്ചയുടെ ഉള്ളടക്കം? എന്തുകൊണ്ട് പറയുന്നില്ല? പലിശ നിരക്ക് നിശ്ചയിച്ചത് റിസർവ് ബാങ്കുമായി ആലോചിച്ചിട്ടാണെന്നാണ് മുഖ്യമന്ത്രിയുടെ മറുപടി. കൊടിയ പലിശയാണെന്ന പ്രതിപക്ഷ ആരോപണത്തിന് മുഖ്യമന്ത്രി നൽകുന്ന മറുപടി ഇങ്ങനെ. കിഫ്ബി നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇത്രയാണ് ഞങ്ങളുടെ പലിശ. ആ പലിശ ഈ കഴിഞ്ഞ ഒരു വർഷം ഇതുപോലുള്ള ധനകാര്യ സ്ഥാപനങ്ങൾ കടം വാങ്ങുന്നതിന് നൽകുന്ന പലിശയിൽ ഏറ്റവും കുറഞ്ഞതാണ്. കിഫ്ബി ഇടപാടിലെ ലാവ്ലിൻ ബന്ധം സംബന്ധിച്ച ആരോപണങ്ങൾക്ക് മറുപടി ഇങ്ങനെ. നീരവ് മോദിക്ക് ഫണ്ട് കൊടുത്തത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്ന് ഫണ്ട് സംസ്ഥാന ഗവൺമെന്റ് വാങ്ങിയാൽ നീരവ് മോദിയിൽ നിന്ന് വാങ്ങലാകുമോ? കിഫ്ബി ആരോപണങ്ങളെ പ്രതിപക്ഷത്തിന് വികസന വിരുദ്ധ നയങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് സർക്കാർ പ്രതിരോധിക്കുന്നത്. ഏത് തരത്തിലുള്ള വിവാദം ഉയർത്തിയാലും വികസനം വികസനത്തിന്റേതായ വഴിക്ക് പോയി. വികസനം തടഞ്ഞു കളിയാമെന്ന് വിചാരിക്കണ്ട. അതേസമയം ഇടപാടിലെ കനേഡിയൻ ബന്ധം പ്രതിപക്ഷം ആയുധമാക്കുകയും ചെയ്യുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. ഇന്ത്യക്ക് കൈമാറരുതെന്ന വിജയ് മല്യയുടെ ആവശ്യം ബ്രിട്ടീഷ് കോടതി തള്ളി. ഇതോടെ മല്യയെ ഇന്ത്യക്ക് വിട്ടുകിട്ടാനുള്ള സാധ്യത കൂടി. വായ്പ തിരിച്ചടയ്ക്കാതെ നാടുവിട്ട് ബ്രിട്ടനിൽ സുഖജീവിതം തുടരുന്ന മദ്യ വ്യവസായിയും മുൻ രാജ്യസഭാംഗവുമായ വിജയ് മല്യയെ ഇന്ത്യക്ക് വിട്ടു നൽകാൻ ബ്രിട്ടീഷ് കോടതി നേരത്തെ ഉത്തരവിട്ടിരുന്നു. ഇതിനെതിരെ മല്യ നൽകിയ അപ്പീലാണ് മേൽക്കോടതി തള്ളിയത്. ഇന്ത്യയിലെ പൊതുമേഖലാ ബാങ്കുകളിൽ നിന്ന് 10,000 കോടി വായ്പയെടുത്ത് മുങ്ങിയ വിജയ് മല്യയെ രാജ്യത്ത് തിരികെ എത്തിക്കാൻ അന്വേഷണ ഏജൻസികൾ ശ്രമം തുടരുകയാണ്. ശ്വാസകോശ രോഗത്തെ തുടർന്ന് ചികിത്സയിൽ കഴിയുന്ന കേരള കോൺഗ്രസ് ചെയർമാൻ KM മാണിയുടെ നില ഗുരുതരമായി തുടരുന്നു. തീവ്രപരിചരണ വിഭാഗത്തിലുള്ള അദ്ദേഹത്തിന് വെന്റിലേറ്റർ സഹായം നൽകുന്നുണ്ടെന്ന് ഡോക്ടർമാർ അറിയിച്ചു.
ശ്വാസകോശ അസുഖത്തെ തുടർന്ന് ഒന്നര മാസം മുൻപാണ് കെ എം മാണിയെ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ആരോഗ്യനില മെച്ചപ്പെട്ടതിനെ തുടർന്ന് വീട്ടിലേക്ക് മടങ്ങിയെങ്കിലും ശ്വാസതടസ്സത്തെ തുടർന്ന് വെള്ളിയാഴ്ച പുലർച്ചെ വീണ്ടും ആശുപത്രിയിലാക്കി. ശ്വാസകോശ അണുബാധയുമുണ്ടായിരുന്നു. ഇപ്പോൾ തീവ്രപരിചരണ വിഭാഗത്തിൽ നിരീക്ഷണത്തിലാണ് അദ്ദേഹം. സാറ് ക്രിട്ടിക്കലി ഇല്ല, അതുകൊണ്ട് നമുക്ക് പറയാൻ ഒക്കെയല്ല. ഞാൻ പറഞ്ഞ പോലെ സാർ ഒരു ഫൈറ്ററാണ്, അതുകൊണ്ട് സാർ തിരിച്ചു വരുമെന്ന ഞങ്ങളുടെ പൂർണ്ണമായിട്ടുള്ള ബലം. മുഖ്യമന്ത്രി പിണറായി വിജയൻ കെ എം മാണിയെ സന്ദർശിച്ചു. ഞാൻ അദ്ദേഹത്തെ കണ്ടു, പിന്നെ കുടുംബാംഗങ്ങളെ കണ്ടു, കാര്യങ്ങൾ ഡോക്ടർമാരുമായിട്ട് ചർച്ച ചെയ്തു. ആരോഗ്യസ്ഥിതിയെ കുറിച്ച് ഡോക്ടർമാർ പ്രതികരിക്കുന്നതാണല്ലോ, ഞാൻ പറയുന്നതല്ല. വൃക്കകളുടെ പ്രവർത്തനം തകരാറിലായതിനാൽ ഡയാലിസിസ് ചെയ്യുന്നുണ്ട്. അർത്ഥബോധാവസ്ഥയിലാണ് അദ്ദേഹം. അണുബാധയുണ്ടാകാതിരിക്കാൻ സന്ദർശകർക്ക് കർശന നിയന്ത്രണം ഏർപ്പെടുത്തി. ന്യൂസ് 18 കൊച്ചി. ഒളിക്യാമറ വിവാദത്തിൽ കോഴിക്കോട്ടെ യു ഡി എഫ് സ്ഥാനാർത്ഥി എം കെ രാഘവനിൽ നിന്നും പോലീസ് മൊഴിയെടുത്തു. രാഘവന്റെ വീട്ടിലെത്തിയാണ് അന്വേഷണ സംഘം മൊഴിയെടുത്തത്. കോഴി ആരോപണത്തിൽ രാഘവനെതിരെ സി പി എം നൽകിയ പരാതിയിലും ഗൂഢാലോചന ആരോപിച്ച് രാഘവൻ നൽകിയ പരാതിയിലുമാണ് മൊഴിയെടുത്തത്. മൊഴി നൽകിയെന്നും ഇനി ജനകീയ കോടതിയും നിയമവ്യവസ്ഥയും എല്ലാം തീരുമാനിക്കട്ടെയെന്നും എം കെ രാഘവൻ പറഞ്ഞു. ഞാൻ കൊടുക്കേണ്ട മൊഴി കൊടുത്തു കഴിഞ്ഞു, അന്വേഷണ ഘട്ടത്തിലാണ്. ഇനി ബാക്കി കാര്യങ്ങൾ ജനകീയ കോടതിയിലും നീതി ന്യായ കോടതിയിലാണ്, അത് അവിടെ നടക്കട്ടെ. അത് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എന്താ നിങ്ങൾ, ഞാൻ എൻ്റെ മൊഴി കൊടുത്തു അന്വേഷണ ഉദ്യോഗസ്ഥനെ, മൊഴിയെടുത്തു, അന്വേഷണ ഘട്ടത്തിലാണ്. ഇനി ജനകീയ കോടതിയും അതുപോലെ തന്നെ നിയമകോടതിയും തീരുമാനിക്കട്ടെ. കെ എസ് ആർ ടി സിയിൽ വീണ്ടും കൂട്ടപ്പിരിച്ചുവിടലിന് കളമൊരുങ്ങുന്നു. സർവീസിലുള്ള 1565 എംപാനൽ ഡ്രൈവർമാരെയും പിരിച്ചുവിടണമെന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഉത്തരവിട്ടു. പി എസ് സി ഉദ്യോഗാർത്ഥികൾ നൽകിയ ഹർജിയിലാണ് ഉത്തരവ്. ഹൈക്കോടതി ഉത്തരവിനെതിരെ കെ എസ് ആർ ടി സി അപ്പീൽ നൽകുമെന്ന് മാനേജ്മെന്റ് വ്യക്തമാക്കി. വിധി നടപ്പാക്കുന്നതിൽ സാവകാശം ചോദിക്കുന്നതുൾപ്പെടെ നിയമവശങ്ങൾ പരിശോധിക്കുമെന്ന് ഗതാഗത മന്ത്രി പ്രതികരിച്ചു. പിരിച്ചുവിടണം, അങ്ങനെ വരുമ്പോൾ സർവീസുകൾ മുടങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ഈ സാഹചര്യങ്ങളെല്ലാം പരിഗണിച്ച് നിയമപരമായി എങ്ങനെയാണ് ഇതിനൊരു പരിഹാരം കാണാൻ കഴിയുക എന്നത് സംബന്ധിച്ച് നിയമവിദഗ്ധന്മാരുമായി ആലോചിക്കാനാണ് ഇപ്പോൾ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ശബരിമല യുവതീ പ്രവേശം സംബന്ധിച്ച വിവാദ ചോദ്യം പി എസ് സി റദ്ദാക്കി. സുപ്രീംകോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ ആദ്യമായി ശബരിമലയിൽ കയറിയ യുവതി ആരെന്നായിരുന്നു ചോദ്യം. ഈ മാസം 3 നടന്ന ലെക്ചറർ ഇൻ സൈക്യാട്രി പരീക്ഷയിലായിരുന്നു വിവാദ ചോദ്യം വന്നത്. ഇന്നു ചേർന്ന പി എസ് സി യോഗമാണ് ഈ ചോദ്യം റദ്ദാക്കാൻ തീരുമാനിച്ചത്. ഞാറക്കിലിൽ നിന്നും പെൺകുട്ടികളെ കാണാതായ സംഭവത്തിൽ ലഹരിമരുന്ന് സംഘത്തിലെ 3 പേർ പിടിയിൽ. പിടിയിലായവരിൽ കൊലക്കേസ് പ്രതികളുമുണ്ട്. പെൺകുട്ടികളെ ലഹരിമരുന്ന് റാക്കറ്റിൽ ചേർക്കുകയായിരുന്നു പ്രതികളുടെ ലക്ഷ്യമെന്ന് പോലീസ് പറഞ്ഞു. മലപ്പുറം കൽപ്പകഞ്ചേരിയിൽ പ്രായപൂർത്തിയാകാത്ത 5 വിദ്യാർത്ഥികളെ കഞ്ചാവ് നൽകി പ്രകൃതി വിരുദ്ധ പീഡനത്തിന് ഇരയാക്കിയെന്ന കേസിൽ 6 പോലീസ് അറസ്റ്റ് ചെയ്തു. കുട്ടികൾ കഞ്ചാവ് ഉപയോഗിച്ചത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് ചൈൽഡ് ലൈനിന്റെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് സംഭവം പുറത്തായത്. പ്രതികൾക്കെതിരെ പോക്സോ വകുപ്പും ചുമത്തി. തിരൂർ മുൻസിഫ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ 14 റിമാൻഡ് ചെയ്തു. എടപ്പാളിൽ നാടോടി ബാലികയെ ആക്രമിച്ച സിപിഎം പ്രാദേശിക നേതാവ് സി രാഘവനെ 14 റിമാൻഡ് ചെയ്തു. പൊന്നാനി മുൻസിഫ് മജിസ്ട്രേറ്റ് കോടതിയാണ് റിമാൻഡ് ചെയ്തത്. ആക്രി പെറുക്കിയ 10 ആക്രമിച്ചതിന് ഇയാൾക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് അനുസരിച്ച് കേസെടുത്തിരുന്നു. പെൺകുട്ടിയുടെ കൂടെയുള്ള സ്ത്രീ തന്നെ മർദ്ദിച്ചുവെന്ന് രാഘവൻ കോടതിയിൽ പറഞ്ഞു. അതേസമയം രാഘവനെതിരെ നടപടിയുണ്ടാകില്ലെന്ന് സിപിഎം ജില്ലാ നേതൃത്വം അറിയിച്ചു. മറ്റു തിരഞ്ഞെടുപ്പ് വാർത്തകൾ. കേരളത്തിൽ ശത്രുക്കൾ, തമിഴ്നാട്ടിൽ തോഴന്മാർ. ഒരു സ്ഥാനാർത്ഥിക്കായി സിപിഎമ്മും കോൺഗ്രസും വോട്ട് തേടി ഒന്നിച്ചിറങ്ങിയ കാഴ്ചയാണ് കന്യാകുമാരിയിൽ നിന്നും. കളിയിട്ടാവിള വരെ പൊരിഞ്ഞ പോരാട്ടം. അവിടം വിട്ട് കന്യാകുമാരി ജില്ലയിലേക്ക് കടന്നാൽ ഒന്നിച്ച് ചുവരെഴുത്തിൽ വരെ കാണാം ഈ കൗതുകം. ഊരമ്പിലും ചെങ്കവിളയുമൊക്കെ റോഡിന്റെ ഒരു വശം കേരളമെങ്കിൽ മറുഭാഗം തമിഴ്നാട്. ഒരു വശത്തെ ശത്രുക്കൾ, മറുവശത്ത് ബന്ധുക്കൾ. ഈ വൈരുദ്ധ്യം രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകർക്കും പ്രശ്നമല്ല.
ഈ മോഡി ഗവൺമെൻറ് അധികാരത്തിൽ വരാതിരിക്കുക. അതിന് തമിഴ്നാട്ടിൽ ഒരു കൂട്ടണി ഒരു സഖ്യം വെച്ചിരിക്കുന്നു. ആ സഖ്യത്തിൽ ബി ജെ പി എതിർക്കുക എന്ന് പറയുന്നതാണ് ആ സഖ്യം. അതിൽ മാർക്സിസ്റ്റ് പാർട്ടി ഈ സ്റ്റേറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ കൂട്ടുകെട്ടിൽ ഇവിടുത്തെ സഖ്യത്തിൽ ഉറച്ചു നിന്ന് പ്രവർത്തിക്കും. ഡി എം കെ നയിക്കുന്ന മുന്നണിയിലാണ് തമിഴ്നാട്ടിൽ CPM CPI കോൺഗ്രസിന്റെ വസന്ത്കുമാറാണ് കന്യാകുമാരി മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി. സോണിയ തലൈവർ തളപതി CPM CP ആദരവുപെറ്റ നമ്മുടെ വേട്പാളർ എച്ച് വസന്തകുമാർ അവർക്ക് കൈചിഹ്നത്തിൽ വാക്കിളപ്പീർ. സോണിയ തലൈവർ തളപതി CPM CP പിന്തുണയുള്ള നമ്മുടെ സ്ഥാനാർത്ഥി എച്ച് വസന്തകുമാറിന് കൈപ്പത്തി ചിഹ്നത്തിൽ വോട്ട് രേഖപ്പെടുത്തണം. അതാണ് ഇവിടുത്തെ അഭ്യർത്ഥന. ഒരു റോഡകലത്തിൽ രാഷ്ട്രീയം മാറിമറിയുന്ന ശത്രുക്കൾ മിത്രങ്ങളാകുന്ന അപൂർവ രാഷ്ട്രീയ കാഴ്ചയാണ് ഇവിടെ. കേരളത്തിൽ ക്യാമറയമാൻ നിൽക്കുന്ന ടിങ്കു രാജശേഖരനൊപ്പം തമിഴ്നാട്ടിൽ നിന്നും VV അരുൺ News 18. ആശുപത്രി കിടക്കയിൽ കിടന്ന് തിരഞ്ഞെടുപ്പിനെ നേരിടേണ്ടി വന്ന ചാലക്കുടിയിലെ UDF സ്ഥാനാർത്ഥി ബെന്നി ബെഹനാൻ ശനിയാഴ്ച മുതൽ പ്രചാരണം പുനരാരംഭിക്കും. അപ്രതീക്ഷിതമായി വീഴ്ത്തിയ ഹൃദയാഘാതത്തിൽ നിന്ന് ബെന്നി ബെഹനാൻ മടങ്ങിയെത്തും വരെ മണ്ഡലത്തിലെ പ്രചാരണം നയിച്ചത് UDF MLA മാരാണ്. പുറത്ത് പ്രചാരണം കത്തിക്കയറുമ്പോൾ ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിലായിരുന്നു ബെന്നി ബെഹനാൻ. ഓർക്കാപ്പുറത്തെത്തിയ നെഞ്ചുവേദന, ഉടൻ ആശുപത്രിയിലേക്ക്, പിന്നെ ആൻജിയോപ്ലാസ്റ്റി. ഡോക്ടർമാർ നിർബന്ധിത വിശ്രമം കൽപ്പിച്ചതോടെ ഇതാദ്യമായി ഒരു തിരഞ്ഞെടുപ്പ് കാലത്ത് ബെന്നി ബെഹനാന് പ്രചാരണത്തിൽ ചേരാതെ മാറി നിൽക്കേണ്ടി വന്നു. അതിന്റെ ദുഃഖം അദ്ദേഹം മറച്ചുവെക്കുന്നില്ല. അസാന്നിധ്യം അവിടെ നിഴലിക്കാത്ത തലത്തിലാണ് അവരുടെ പ്രവർത്തനം മുന്നോട്ട് പോകുന്നത്. ഞാൻ ആശുപത്രിയിലാണെങ്കിൽ എന്റെ മനസ്സും ചിന്തയും മുഴുവൻ ചാലക്കുടി ഡോക്ടർമാരോടൊപ്പമാണ്. സ്ഥാനാർത്ഥിയുടെ അഭാവത്തിൽ മണ്ഡലത്തിലെ UDF MLA മാരുടെ നേതൃത്വത്തിലാണ് പ്രചാരണം നടന്നത്. എതിർ സ്ഥാനാർത്ഥി ഇന്നസെന്റ് അടക്കം രാഷ്ട്രീയ നേതാക്കളെല്ലാം ബെന്നിക്ക് സുഖാശംസകളുമായി ആശുപത്രിയിലെത്തി. ആരോഗ്യം വീണ്ടെടുത്തതിനാൽ ശനിയാഴ്ച മുതൽ പ്രചാരണത്തിനിറങ്ങാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. 13-ാം തീയതി വരെ ഇപ്പോൾ MLA മാരുടെ നേതൃത്വത്തിലുള്ള പ്രചരണം നടക്കുകയാണ്. 13-ാം തീയതി നിയമമണ്ഡലത്തിൽ എത്തിച്ചേരാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയാണ് എനിക്കുള്ളത്. ഹൃദയത്തിലെ ബ്ലോക്ക് നീങ്ങി. ഇനി ബ്ലോക്കായ പ്രചാരണം പുനരാരംഭിക്കാൻ ബെന്നി ബെഹനാൻ മണ്ഡലത്തിലേക്ക്. News 18 കൊച്ചി.